നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇൻഫർമേഷനുകൾ ലഭ്യമാവുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ള ആളുകൾക്ക് വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിൽ പരിശോധന ശക്തമാക്കി പരിശോധനയുടെ ഭാഗമായി ഫ്ലയിങ് സ്ക്വാഡ് സ്റ്റാറ്റിക് സർവൈലൻസ് ടീം എന്നിവ വിന്യസിച്ചു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് വോട്ടർമാർക്ക് പണമോ പാരിതോഷികമോ മദ്യമോ മറ്റ് സാധന സാമഗ്രികളോ വിതരണം ചെയ്യുന്നതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം വകുപ്പ് നൂറ്റി ഇരുപത്തിമൂന്ന് പ്രകാരവും ഭാരതീയ ന്യായ സംഹിതയനുസരിച്ചും നടപടികൾ എടുക്കും വോട്ടെടുപ്പ് കഴിയുന്നതുവരെ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന പണം മദ്യം ആയുധങ്ങൾ ആഭരണങ്ങൾ സമ്മാനം ൾ തുടങ്ങിയവ സംബന്ധിച്ച് കർശനമായ പരിശോധനകൾ നടത്തും അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള പണം മൊത്തമായി കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റു സാമഗ്രികൾ എന്നിവ സംബന്ധിച്ച് മതിയായ രേഖകൾ യാത്രക്കാർ കൈവശം കരുതണം ഇല്ലെങ്കിൽ നടപടി നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഇനി അടുത്ത് രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്ത രേഖ നിർബന്ധമാക്കി മോട്ടോർ വാഹന വകുപ്പ് ഇതിനായി ലേണേഴ്സ് ടെസ്റ്റിൽ വിജയിക്കുന്നവർക്ക് ആഴ്ച തോറും നിശ്ചിത ദിവസങ്ങളിൽ ആർ ടി ഒ ഓഫീസുകളിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തും ഇതിൽ പങ്കെടുത്തതിൻ്റെ രേഖയുമായി എത്തിയാലേ ലൈസൻസ് ടെസ്റ്റ് നടത്തുകയുള്ളൂ ക്ലാസ്സിന് കൃത്യമായ സിലബസും നിർദ്ദേശങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾസ് റെഗുലേഷൻസ് രണ്ടായിരത്തി പ്രകാരം വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങളാണ് രണ്ട് മയണ ൈർഘ്യമുള്ള ക്ലാസ്സിൽ നൽകുക ഓരോ ഓഫീസിലും സൗകര്യാനുസരണം മാറ്റമുണ്ടാകാമെങ്കിലും ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ പത്ത് വരെയാണ് ക്ലാസ്സുകൾ നടത്തുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ആഡംബര ഷൂവിനും വാച്ചുകൾക്കും ജി എസ് ടി നിരക്ക് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇരുപത്തി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന റിസ്റ്റ് വാച്ചുകളുടെയും പതിനയ്യായിരത്തിലേറെ രൂപ വില വരുന്ന ഷൂവിൻ്റെയും ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയെട്ട് ശതമാനമായി വർദ്ധിപ്പിക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ജി എസ് ടി നിരക്കും കൂട്ടിയിട്ടുണ്ട് എന്നാൽ ഇരുപത് ലിറ്റർ കുടിവെള്ള കുപ്പികൾക്കും സൈക്കിളിനും നോട്ട് ബുക്കിനും പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി ജി എസ് ടി കുറയ്ക്കും പതിനായിരം രൂപയിൽ താഴെയുള്ള സൈക്കിളിൻ്റെ നികുതി നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറയും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് റോഡുകളിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം അപകടത്തിൽപ്പെട്ടാൽ നടപടി കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നു ഇത് സംബന്ധിച്ച് ആർ ടി ഒമാർക്കും സബ് ആർ ടി ഒ മാർക്കും നിർദ്ദേശം നൽകി ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് മൂന്ന് മാസം തടവോ രണ്ടായിരം രൂപ പിഴയോ ചുമത്താവുന്ന കുറ്റമാണ് ഇൻഷുറൻസ് ഇല്ലാതെ അപകടത്തിൽപ്പെടുന്ന വാഹനം വിട്ടുകൊടുക്കരുതെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു നിയമപരമായ ആവശ്യം എന്നതിന് പുറമെ ഒരു നിയമപരമായ ആവശ്യം എന്നതിന് പുറമെ മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കുക എന്നത് ഉത്തരവാദിത്വമുള്ള റോഡ് ഉപഭോക്താവിന്റെ ഒരു പ്രധാന ഉത്തരവാദിത്വമാണ് ഇത് അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടാകുമ്പോൾ ഇരകൾക്ക് പിന്തുണ നൽകുന്നു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾ അവസാനിക്കാറായി ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചിനുള്ളിൽ മസ്റ്ററിംഗ് നടപടികൾ അവസാനിക്കുന്നതാണ് ഈ ഒരു തീയതി ഇപ്പോൾ നീട്ടി നൽകിയതാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മസ്റ്ററിംഗിനായി റേഷൻ കാർഡുകളിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഈ പോസ്റ്റിൽ വിരലടയാളം പതിയാത്തവർ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവരെ മാസ്റ്ററിംഗിനായി ആദ്യഘട്ടത്തിൽ ഒഴിവാക്കിയിരുന്നു റേഷൻ വ്യാപാരികളുടെ സഹായത്തോടെ ഇവരെ വീടുകളിൽ നേരിട്ടെത്തി ഐറിസ് സ്കാനർ ഉപയോഗിച്ച് അപ്ഡേഷൻ നടത്തും പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർക്ക് ഇതിനായുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഠനാവശ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലെ പൊതുവിതരണ കേന്ദ്രങ്ങളിലെത്തി മാസ്റ്ററിംഗ് നടത്തുവാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാരും അറിയിച്ചിട്ടുണ്ട് തൊഴിലാവശ്യാർത്ഥം വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ എൻ സ്റ്റാറ്റസ് നൽകി കാർഡിൽ നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെയധികം ഉപകാരപ്പെടുന്ന അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിക്കും